നമസ്കാരം എല്ലാവർക്കും ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമിയുടെ ഫോട്ടോ ന്യൂസ് അനാലിസിസ് സെഷനിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ശ്രീജ എന്നാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. സോ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഫോട്ടോ ന്യൂസ് അനാലിസിസ് എന്നുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 250-ാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, ആ ഒരു പ്രത്യേകതയും കൂടി ഇന്നത്തെ വീഡിയോയ്ക്ക് ഉണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ്. നമുക്ക് രണ്ട് ദിവസം വീഡിയോ ഇല്ലാത്തതിന്റെ സീ പറയുന്ന ന്യൂസ് അനാലിസിസ് ഇല്ലാത്തത് കൊണ്ട് ഇന്നലത്തെ ന്യൂസും ഇന്നത്തെ ന്യൂസും കൂടി ഒരുമിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ വന്നിട്ട് ഇന്നലത്തെ ന്യൂസ്, അതായത് 14th ഇന്നലത്തെ ന്യൂസ് ആണ് നോക്കുന്നത്. സോ സെൻറ്റർ ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ ഫോർ മോർ വാക്സിൻ കാൻഡിഡേറ്റ്സ്. ദ ഹിന്ദു എന്നാണ്, പേജ് നമ്പർ 1 ആണ്, ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. സ്കൈമെറ്റ് ഫോർകാസ്റ്റ് എ ഹെൽത്തി നോർമൽ മൺസൂൺ, പേജ് നമ്പർ 1 തന്നെയാണ്, ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. ലെസൺസ് ഫ്രം കോവിഡ് 19 എഡിറ്റോറിയലാണ്, പേജ് നമ്പർ 11 വരുന്നത്, ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. ഗാന്ധി മസ്ജിദ്, ഹൈക്കോർട്ട് മൂഡ് എഗെയിൻസ്റ്റ് ലോവർ കോർട്സ് ഓർഡർ, പേജ് നമ്പർ 12 ആണ്, ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. ലാസ്റ്റ് ടു റൈനോസ് ട്രാൻസ് ലൊക്കേറ്റഡ് അണ്ടർ ഐ ആർ വി 2020, പേജ് നമ്പർ 14 ആണ്, ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. യു എസ് ടു വിഡ്രോ ട്രൂപ്സ് ഫ്രോം അഫ്ഗാനിസ്ഥാൻ, പേജ് നമ്പർ 15, ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏർജസ് ഹോൾട്ട് ആൻഡ് സെയിൽ ഓഫ് ലൈവ് വൈൽഡ് ആനിമൽസ് ഇൻ മാർക്കറ്റ്സ്, പേജ് നമ്പർ 15 ആണ്, ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. ദെൻ നാവിഗേഷൻ വിത്ത് പെർമിഷൻ, ആൻഡ് ഇത് പേജ് നമ്പർ 7 ആണ്, ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. ഇന്നത്തെ ന്യൂസ് ആണ്. ഓക്കെ, അടുത്തത് ഇന്ത്യ റഷ്യ കമ്മിറ്റഡ് ടു S-400 ഡീൽ, സേസ് എൻവോയ്. എൻവോയ് മീൻസ് റെപ്രസെന്റേറ്റീവ്, ആൻഡ് പേജ് നമ്പർ 8 ആണ്, ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. റേറ്റ് ഓഫ് വാക്സിനേഷൻ ഇൻ അഡിക്വേറ്റ്, പേജ് നമ്പർ 10 ആണ്, ജി എസ് പേപ്പർ 3 റിലേറ്റഡ് ആണ്. ദെൻ നാറ്റോ ടു എക്സിറ്റ് അഫ്ഗാനിസ്ഥാൻ അലോങ് വിത്ത് ദി യു എസ്, ആൻഡ് ഇത് പേജ് നമ്പർ 13 ആണ്, ജി എസ് പേപ്പർ 2 റിലേറ്റഡ് ആണ്. ശ്രീലങ്ക ബാൻസ് ഐ എസ് ആൻഡ് 10 അതർ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ്, പേജ് നമ്പർ 13, ജി എസ് പേപ്പർ 2 ആണ്. സോ ഫസ്റ്റ് ന്യൂസ് വന്നിട്ട് സെൻറ്റർ ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ ഫോർ മൂക്ക് വാക്സിൻ കാൻഡിഡേറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? റീസെന്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലാണെങ്കിൽ ശരി, എല്ലാം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ഇനി മറ്റു പല വാക്സിൻസിനും അപ്രൂവൽ കൊടുക്കാനാണ് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. So in a major shift in vaccine approval policy, the government has decided to fast track approvals for COVID-19 vaccines that have been developed outside India and have been granted the emergency use authorization by other drug regulatory agencies. Other drug regulatory agencies means മറ്റു രാജ്യങ്ങളുടെ ഇത്തരം ഡ്രഗ് റെഗുലേറ്ററി ഏജൻസീസ് എല്ലാം തന്നെ അവരുടെ രാജ്യങ്ങൾ അപ്രൂവൽ കൊടുത്തിട്ടുള്ള അത്തരം വാക്സിൻസിനെ ഇനി ഇന്ത്യയിലും അവയെല്ലാം തന്നെ അപ്രൂവ് ചെയ്യാൻ പോവുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. And the vaccines that would be eligible for the fast track approval will include those that have been granted an EUA by the US Food and Drug Administration, European Medicines Agencies, then the UK Medicines and Healthcare Products Regulatory Agency, and the Pharmaceuticals and Medical Agencies, and PDMA of Japan. So, even the US running shari, ജപ്പാനിലാണെങ്കിൽ ശരി, ദെൻ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ ശരി, ഇവിടെ എല്ലാം തന്നെ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റു പല വാക്സിൻസിനെ ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പോവാണ്. ഓ ദോസ് ദർ ഹാവ് ബീൻ പ്രീ ക്വാളിഫൈഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പ്രീ അപ്രൂവൽ കൊടുത്തിട്ടുള്ള വാക്സിൻസിനെ എല്ലാം തന്നെ ഇനി ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പോകണം, അപ്രൂവൽ കൊടുക്കാൻ പോകണം. ആൻഡ് ദിസ് വുഡ് മീൻ ദറ്റ് ഫൈസർ, മോഡേണ ആൻഡ് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻസ് വുഡ് ബി എലിജിബിൾ ഫോർ ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ. ആൻഡ് അണ്ടർ ദി ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ പ്രോസസ് ബ്രിഡ്ജിംഗ് സ്റ്റഡീസ് വുഡ് ടേക്ക് പ്ലേസ് ഇൻ പാരലൽ ടു മാസ് വാക്സിനേഷൻ. സോ ഇപ്പൊ ഇന്ത്യയിൽ ഈ പറയുന്ന വാക്സിൻ്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടില്ല. സോ ആ സ്റ്റഡിയും അതേ മാസ് വാക്സിനേഷനും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, ഇൻ പാരലൽ ആയിട്ട് നടക്കുന്നതാണ് പറയുന്നത്. ആൻഡ് സോഫ ക്ലിനിക്കൽ ട്രയൽസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ വെൻ നീഡഡ് ബിഫോർ ദി ഇന്ത്യൻ റെഗുലേറ്റർ കുഡ് അപ്രൂവ് ദി വാക്സിൻസ്. സോ ഇനിയിപ്പം ഇന്ത്യയിലാണെങ്കിൽ, സോ ഇതുവരെ ക്ലിനിക്കൽ ട്രയൽസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ, അതെല്ലാം തന്നെ വേണ്ടിയിരുന്നു ഇന്ത്യയിൽ ഈ പറയുന്ന വാക്സിൻ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന്റെ ട്രയൽസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ ഒരു മൊമെന്റിലായിരിക്കണം ഈ പറയുന്ന ഇന്ത്യയിൽ ഇതിന്റെ വാക്സിൻസിനെല്ലാം അപ്രൂവൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് ഈ പറയുന്ന സ്റ്റഡിയും അതേപോലെ മാസ് വാക്സിനേഷൻ എല്ലാം തന്നെ പാരലൽ ആയിട്ട് നടത്താനാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ന്യൂസ്. ആൻഡ് ഇതിനകത്ത് ജസ്റ്റ് ഇത് കൊടുത്തിരിക്കുകയാണ്, കമ്മിങ് സൂൺ, ദാറ്റ് ഈസ് വാക്സിൻസ് മാനുഫാക്ചർഡ് ബൈ 3 കമ്പനീസ് മേ ബി എലിജിബിൾ ഫോർ ഫാസ്റ്റ് ട്രാക്ക് അപ്രൂവൽ ഇൻ ഇന്ത്യ. ഫൈസർ, മോഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ ഇവയെ കുറിച്ചാണ് പറയുന്നത്. ഓരോന്നിന്റെ എഫിക്കസി എത്ര രാജ്യങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ആദ്യത്തെ ഫൈസർ നോക്കുകയാണെങ്കിൽ 91.3% ആണ്. അത് അറ്റ്ലീസ്റ്റ് ഒരു 5 രാജ്യങ്ങളെങ്കിൽ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മോഡേണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡ്, അവിടെയൊക്കെ തന്നെ മെയിൻ ആയിട്ടും ഇത് ഫുൾ ദർ ഇസ് ഫുൾ യൂസിന് വേണ്ടിയിട്ട് തന്നെ അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ്. 94.5 ആണ് ഇതിന്റെ എഫിക്കസി എന്ന് പറയുന്നത്. ഇനി ജോൺസൺ ആൻഡ് ജോൺസൺ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് രാജ്യങ്ങൾ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് 72% ഇത് യു എസിൽ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന എഫിക്കസി എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി സ്കൈ വിത്ത് ഫോർകാസ്റ്റ് എ ഹെൽത്തി നോർമൽ മൺസൂൺ. സോ ഇപ്പോഴത്തെ ഈ വർഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മൺസൂൺ എന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഹെൽത്തി മൺസൂൺ ആയിരിക്കും എന്നാണ് സ്കൈ വിത്ത് വെതർ. അതൊരു പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റിംഗ് കമ്പനിയാണ്, അവർ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവർ പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ സ്കൈ വിത്ത് വെതർ വിച്ച് ഇസ് എ പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റ് കമ്പനി said on Tuesday that the monsoon was likely to be 103% of the long period average, which is LPA, this year. LPA എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ LPA എന്താണെന്ന് നമുക്ക് സംശയം വരും. LPA അല്ലെങ്കിൽ LPA എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി ആവറേജ് ഓൾ ഇന്ത്യ മൺസൂൺ റെയിൻഫോൾ, ദറ്റ് ഇസ് 88 സെന്റിമീറ്റർ. അതാണ് നമ്മളൊരു നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ആവറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതാണ്. അതായത് ഒരു 50 വർഷങ്ങൾ ഒരുമിച്ചെടുത്ത് നോക്കുമ്പോൾ അതിന് മീൻ ആയിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്തത് 88 സെന്റിമീറ്റർ. സോ ഈ പർട്ടിക്കുലർ അതിനെ ആ ഒരു LPA നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു 103%, വിച്ച് ഇസ് നോർമൽ ആണെന്നാണ് പറയുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മൺസൂൺ ആയിരിക്കും ഈ വർഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് സ്കൈമെറ്റ് വെതർ എന്ന് പറയുന്ന പ്രൈവറ്റ് വെതർ ഫോർകാസ്റ്റിംഗ് കമ്പനി പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇയർസ് ഫോർകാസ്റ്റ് ബൈ സ്കൈമെറ്റ് ഫോൾസ് എ ലിറ്റിൽ ഷോർട്ട് ഓഫ് ദി എബവ് നോർമൽ മാർക്ക്. സാധാരണ പറയുന്ന നോർമൽ മാർക്കിനേക്കാൾ ജസ്റ്റ് കുറച്ചും കൂടി പുറകോട്ടാണെന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഇയർ സ്കൈമെറ്റ് ഡിഡ് നോട്ട് റിലീസ്, ഇറ്റ് ഇസ് 2020 സ്കൈമെറ്റിന്റെ റിലീസ് ഉണ്ടായിരുന്നില്ല. വെതർ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ മൺസൂൺ എങ്ങനെയായിരിക്കും എന്നുള്ള റിലീസ് ഉണ്ടായിരുന്നില്ല. ഇൻ 2019 സ്കൈമെറ്റ് ഫോർകാസ്റ്റ് ബിലോ, ദാറ്റ് ഇസ് അവരെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിലോ നോർമൽ റെയിൻഫോൾ ആൻഡ് IMD നിയർ നോർമൽ. സോ ഇതാണ് IMD ആണെങ്കിൽ ശരി, സ്കൈമെറ്റ് ആണെങ്കിൽ ശരി, 2019 ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇൻഡിഫിയൻസ് ഓഫ് ദീസ് കാൽക്കുലേഷൻസ്, ഇവരുടെ എല്ലാം കാൽക്കുലേഷൻസ് തെറ്റുന്ന രീതിയിലായിരുന്നു. ദാറ്റ് ഇസ് ഇന്ത്യ പോസ്റ്റ് റെക്കോർഡ് ഓഫ് 10% എക്സസ് റെയിൻഫോൾ. സോ ഈ രണ്ട് പ്രെഡിക്ഷൻസ് എല്ലാം തന്നെ ഒന്ന് മാറിമറിക്കുന്ന രീതിയിലായിരുന്നു. എന്നാൽ ആക്ച്വലി ഇന്ത്യയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്ന റെയിൻഫോൾ എന്ന് പറയുന്നത് 10% ഉയർച്ച, അതിൽ കൂടുതലായിരുന്നു റെയിൻഫോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് ജിയോഗ്രഫിക്കൽ റിസ്ക്, സ്കൈമെറ്റ് എക്സ്പെക്ട്സ് ദി പ്ലെയിൻസ് ഓഫ് നോർത്ത് ഇന്ത്യ, ദാറ്റ് ഇസ് അലോങ് വിത്ത് ഫ്യൂ പാർട്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ടു ബി അറ്റ് റിസ്ക് ഓഫ് ബീങ് റെയിൻ ഡെഫിഷ്യന്റ് ത്രൂ ദി സീസൺ. ഇപ്രാവശ്യം നോർത്ത് ഈസ്റ്റ്, മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ആ ഭാഗങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന റെയിൻ അല്ലെങ്കിൽ മഴ എന്ന് പറയുന്നത് കുറയാനുള്ള ചാൻസ് ആണെന്നാണ് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലെസൺസ് ഫ്രം COVID-19. ഇത് എഡിറ്റോറിയലാണ്. COVID-19 ൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ദ SARS COVID-2 പാൻഡമിക് വാസ് ഡിക്ലെയർഡ് ബൈ ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൺ മാർച്ച് 11, 2020. ദ SARS COVID-2 ഇൻഫെക്ഷൻ കോസസ് COVID-19. ഡോക്ടേഴ്സ് ഇനിഷ്യലി ഡിഡ് നോട്ട് നോ ഹൗ ബെസ്റ്റ് ടു ട്രീറ്റ് പേഷ്യൻസ് വിത്ത് COVID-19. Thus, in the first few months, clinical care was dominated by opinion, anecdotes, and dogma. So, ആദ്യത്തെ ഈ മാർച്ച് 11, 2020 ഇത് ഇത്തരം ഒരു അസുഖത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകൾക്ക് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല. ആൻഡ് ആൻ എക്സാമ്പിൾ, സോ അങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുന്നത്, ആൻ എക്സാമ്പിൾ ഇസ് ദ ഹൈപ്പ് സറൗണ്ടിങ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആസ് എ പൊട്ടൻഷ്യൽ ക്യൂർ ഫോർ COVID-19. സോ ഈ ഒരു ദാറ്റ് ഈ പറയുന്ന ഈ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു വാക്കാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ റിലേറ്റഡ് ടു COVID-19. കാരണം ഈവൻ US പോലും ഇന്ത്യയിൽ നിന്നും അത് ഇന്ത്യയിൽ നിന്ന് വിട്ടുകൊടുക്കണം, വിട്ടുകൊടുത്തില്ലെങ്കിൽ അത് പല രീതിയിലുള്ള വാർണിങ്സിന് കാരണമാകും എന്ന രീതിയിലെല്ലാം തന്നെ വന്നിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡ്രഗ് ആയിരുന്നു ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് COVID-19 എന്നൊക്കെ ഒരു ചെറിയ മിഥ്യാധാരണകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ടുക്ക് എ ഹ്യൂജ് ഗ്ലോബൽ എഫേർട്ട് ടു പ്രൂവ് ദാറ്റ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഡസ് നോട്ട് ബെനിഫിറ്റ് COVID-19 പേഷ്യൻസ്. ആൻഡ് 1 year ഓൺ ദേർ ഇസ് സ്റ്റിൽ റാമ്പന്റ് ഇൻ മിസ്ഇൻഫർമേഷൻ ക്യൂർസ് ഫോർ COVID-19 വിത്ത് സ്റ്റീം ഇൻഹേലേഷൻ, multivitamins, mineral supplements, and drugs such as ivermectin and chloroquine, all of which have not been demonstrated to treat COVID-19, still being prescribed. So, ഈ പറയുന്ന ഇത്രയും പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും മെഡിസിൻസോ ഡ്രഗ്സോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പല രീതിയിലുള്ള മെത്തേഡ്സ്, അതായത് സ്റ്റീം ഇൻഹലേഷൻ, മൾട്ടി വിറ്റാമിൻസ് എടുക്കുക, മിനറൽ സപ്ലിമെന്റ്സ് എടുക്കുക, ഇൻടേക്ക് ചെയ്യുക, ഇവ ഈ ഇതെല്ലാം വഴി നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ COVID-19 ബന്ധപ്പെട്ടുള്ള കുറെ ഇഷ്യൂസ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള മിസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് സ്റ്റിൽ ഇപ്പോഴും എന്തുണ്ട്, ഇപ്പോഴും പ്രചരണത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ക്ലിനിക്കൽ ട്രയൽസ്, സോ ഹൈ ക്വാളിറ്റി എവിഡൻസ് ദാറ്റ് ഇൻഫോം ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ട്രീറ്റ്മെന്റ്സ് കംസ് ഫ്രം റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ്. എന്നാൽ ഇതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ നമുക്കുണ്ടായ പല പല ഉറപ്പില്ലാത്ത കുറെ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, ഇനി പറയാൻ പോകുന്നത് ഹൈ ക്വാളിറ്റി എവിഡൻസ്. നമ്മൾ പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തി അതിനുശേഷം പ്രോപ്പർ എവിഡൻസോട് കൂടി, എന്നാൽ ഈ പറയുന്ന കോവിഡിനെതിരെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, അണ്ടിൽ ദീസ് ട്രയൽസ് പ്രൊഡ്യൂസ് റിസൾട്ട്സ് വാട്ട് ഡോക്ടേഴ്സ് ഡിഡ് വാസ് ട്രീറ്റ് സിംപ്റ്റംസ് ആൻഡ് പ്രൊവൈഡ് ലൈഫ് സപ്പോർട്ട്.
ഈ പറയുന്ന പർട്ടിക്കുലർ ബെസ്റ്റ് പ്രാക്ടീസസിനെ എല്ലാം തന്നെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിന് പല ദാറ്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദാറ്റ്സ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിംറ്റംസ് ക്രിയേറ്റ് മാക്സിമം ട്രീറ്റ് ചെയ്യുക, അതുവഴി ലൈഫ് സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് പറയുന്നത്? ട്രീറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ഓക്സിജൻ, ബ്രീതിംഗ് സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് മെക്കാനിക്കൽ വെന്റിലേഷൻ ഇൻ സിവിയർലി ഇൽ പേഷ്യൻസ് ആൻഡ് സപ്പോർട്ടിംഗ് അതർ വൈറ്റൽ ഓർഗൻസ് സച്ച് ആസ് കിഡ്നി വിത്ത് ഡയാലിസിസ് ആൻഡ് ഹാർട്ട് വിത്ത് ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസ്. And many COVID-19 patients develop blood clots and were therefore treated with blood thinning medications. ഇനി പല ആളുകളിലും ഇത്തരം കുറെ ഈ പറയുന്ന പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയും ചില ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ കുറച്ചും കൂടി റെയർ കേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്ലഡ് ക്ലോട്ട്സിന്റെ കാര്യങ്ങളും, അതേപോലെ ഈ ബ്ലഡ് അവർക്കെല്ലാം ഈ ബ്ലഡ് ക്ലോസ് സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഡോക്ടേഴ്സ് മാക്സിമം അവർ എന്ത് ചെയ്ത് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻസ് എല്ലാം തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് അവരെ ലൈഫ് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി COVID-19 വാസ് എ ക്ലാരിയൻ കോൾ ഫോർ ജനറേറ്റിംഗ് സച്ച് ഹൈ ക്വാളിറ്റി എവിഡൻസ് അറ്റ് പേസ് ഇൻ പർട്ടിക്കുലർ ഡിസൈനിങ് ട്രയൽസ് ടു ടെസ്റ്റ് മൾട്ടിപ്പിൾ ട്രീറ്റ്മെന്റ് സൈമൾട്ടേനിയസ്ലി വിത്ത് ഇന്നോവേറ്റീവ് ഡിസൈൻസ് സച്ച് ആസ് പ്ലാറ്റ്ഫോം ട്രയൽസ് ആൻഡ് അഡാപ്റ്റീവ് ട്രയൽസ്. സോ COVID-19 എന്ന് പറയാൻ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്, അതായത് ഇത്തരം പ്രോപ്പർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി എവിഡൻസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇത്തരം ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. ഇനി അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന പല ട്രീറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? The recovery trial, that is recovery trial network in the UK, the REMAP CAP trial globally focusing on critically ill patients, and the World Health Organization led solidarity trial globally are examples of this approach. ഇനി ഇത് ഓരോന്നും എന്താണ്? ഇപ്പൊ റിക്കവറി എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ദ ലാക്ക് ഓഫ് ബെനിഫിറ്റ് വിത്ത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, ദെൻ അസിത്രോമൈസിൻ, ദെൻ ലോപനവിർ, ദെൻ റൈറ്റനോവിർ, ദെൻ കോൾസെൻ, ദെൻ ആൻഡ് കോൺവാൽസെന്റ് പ്ലാസ്മ. സോ ഈ പറയുന്ന ഇത്രയും ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി പ്രത്യേകിച്ചൊരു ഗുണം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു റിക്കവറി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ അപ്രോച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി റീക്യാമ്പ് ക്യാബ് എന്ന് പറയുന്നത് ഹൈലൈറ്റഡ് ഹാം വിത്ത് യൂസ് ഓഫ് ഹൈഡ്രോക്സിൻ ക്ലോറോക്വിൻ ആൻഡ് ലോപനവിർ റിട്ടനോവിർ ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ദർ ഇസ് നോ ബെനിഫിറ്റ് വിത്ത് കോൺവാൽസൻ പ്ലാസ്മ. സോ ഇനി ബാക്കി ഈ പറയുന്നതെല്ലാം തന്നെ ഈ റീക്യാമ്പ് ക്യാബ് എന്ന് പറയുന്നത് ഈ പറയുന്ന റീമാപ്പ് ക്യാബ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഹൈഡ്രോക്സിൻ ക്ലോറോക്വിൻ പോലുള്ള മറ്റ് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹാം എഫക്ട്സ് അതൊക്കെ എന്തൊക്കെയാണ്. ഇനി സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഹൈലൈറ്റഡ് ദ ലാക്ക് ഓഫ് ബെനിഫിറ്റ് ഫ്രം മെനി ഓഫ് ദീസ് ഡ്രഗ്സ് ഇൻക്ലൂഡിംഗ് റെംഡെസിവിർ ആൻഡ് ആന്റിവൈറൽ ഡ്രഗ് ദറ്റ് പെർഹാപ്സ് ഷോർട്ടൻസ് ദി ഇൽനെസ് ഡ്യൂറേഷൻ. സോ റെംഡെസിവിറിനെ കുറിച്ച് നമ്മൾ റീസെന്റ് ആയിട്ട് ന്യൂസ് അത് കണ്ടാണ്, റെംഡെസിവിർ എന്ന് പറയുന്നത് ഇൻ കേസ് COVID-19 ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പല രീതിയിലുള്ള സിംറ്റംസ് നമ്മൾ പറയുന്നുണ്ട്, ആ സിംറ്റംസിന്റെ ഒരു സിവിയറിറ്റിയും അതിന്റെ ഡ്യൂറേഷനും കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള ഒരു ഡ്രഗ് ആണ് റെംഡെസിവിർ എന്നാണ് പറയുന്നത്. സോ മെയിൻ ആയിട്ടും സോളിഡാർട്ടി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന റെംഡെസിവിർ പോലുള്ള ഇത്തരം ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് ആണോ കിട്ടുന്നത് അതൊക്കെയാണ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്തരം പല അപ്രോച്ചുകൾ COVID-19 ഭാഗമായിട്ട് പല പല രാജ്യങ്ങളിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഡ്രഗ്സ് ദാറ്റ് വർക്ക്. സോ ഫൈനലി എന്നാൽ നമുക്ക് ഇനി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ കോവിഡ് ബന്ധപ്പെട്ട് ആളുകൾക്ക് കൊടുക്കാമെന്ന് പറയുന്ന പല ഡ്രഗ്സുകൾ ഏതാണ്? ലെറ്റ് അസ് കൺസിഡർ ദ ഡ്രഗ്സ് ദാറ്റ് ഹാവ് ബീൻ പ്രൂവൻ ടു ബെനിഫിറ്റ് COVID-19 പേഷ്യൻസ്. വി ഹാവ് ലേൺ ദാറ്റ് കോർട്ടികോസ്റ്റിറോയിഡ്സ് ദാറ്റ് ഇസ് ഡെക്സാമെത്തസോൺ ഇസ് എഫക്റ്റീവ് ഇൻ COVID-19 പേഷ്യൻസ് ഹു നീഡ് ഓക്സിജൻ ആൻഡ് ഇൻ ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് ദാറ്റ് ഇസ് മെയിൻ ആയിട്ടും അത്തരം ആളുകൾക്ക് കൊടുക്കുന്ന ഹൈഡ്രോകോർട്ടിസോൺ ആണ്. സോ ഇതിനകത്ത് കോർട്ടികോസ്റ്റിറോയിഡ്സും അതേപോലെ മെയ്പിനെ പറയുന്ന ഹൈഡ്രോക്സി കോർട്ടിസോൺ ആണ്. സോ ഇവ രണ്ടുമാണ് ഈ പറയുന്ന പല പല പഠനങ്ങളുടെ വഴി കുറച്ചെങ്കിലും ഈ പറയുന്ന COVID-19 പേഷ്യൻസിന് യൂസ്ഫുൾ ആണ് എന്ന് പ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ചീപ് ആൻഡ് യൂണിവേഴ്സലി അവൈലബിൾ ഡ്രഗ്സ് ഹാവ് സേവ് തൗസൻഡ്സ് ഓഫ് ലൈഫ്സ്. മോർ റീസെന്റ് വി ഹാവ് ഇമേർജിംഗ് എവിഡൻസ് ടു ദറ്റ് ഇസ് ഇന്റർലൂക്കിൻ 6 റിസെപ്റ്റർ ബ്ലോക്കിംഗ് ഡ്രഗ്സ് benefit COVID-19 patients including enhanced benefit when used in combination with corticosteroids particularly in patients with moderate and severe COVID-19. So ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് പിന്നെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് രണ്ട് ഇന്റർലുക്കിയൻ 6 റിസെപ്റ്റർ ബ്ലോക്കിംഗ് ഡ്രഗ്സ് ആണ്. അവ മെയിൻ ആയിട്ടും ഈ വന്ന കോർട്ടിക്കോസ്റ്റിറോയിഡ്സുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് കോവിഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മോഡറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും സിവിയർ ആയിട്ട് വല്ല കേസുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇവയെല്ലാം കുറച്ചും ചീപ്പാണ്, അതുപോലെ യൂണിവേഴ്സിലെ എല്ലാ ഭാഗങ്ങളും അവൈലബിൾ ആവുന്ന ഡ്രഗ്സുമാണ്. ആൻഡ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ദ ഇമേർജിംഗ് എവിഡൻസ് വിത്ത് ഹെപ്പാറിൻ
ആൻഡ് ഈ ഹെപ്പാറിൻ മീൻസ് ഒരു ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പല ആൾക്കും ബ്ലഡ് ക്ലോട്ട്സ് എല്ലാം തന്നെ കോവിഡ് വന്നു, കോവിഡിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്തു. സോ കോവിഡ് ഭാഗമായിട്ട് ബ്ലഡ് ക്ലോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ അത്തരം ഒരു ബ്ലഡ് തിന്നിങ് മെഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹെപ്പാറിൻ എന്ന് പറയുന്ന ഒന്ന്. ആൻഡ് ഹെപ്പാറിൻ പോസിബിളി ഹാംസ് ക്രിട്ടിക്കലി ഇൽ കോവിഡ് നയൻറ്റീൻ പേഷ്യൻസ് വൈ ഇറ്റ്സ് പൊട്ടൻഷ്യലി ബെനിഫിറ്റിംഗ് നോൺ ക്രിട്ടിക്കലി ഇൽ കോവിഡ് നയൻറ്റീൻ പേഷ്യൻസ്. ഇനി ഹെപ്പാറിൻ യൂസ് ചെയ്യുന്നു, പക്ഷേ ഹെപ്പാറിൻ യൂസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്ലഡ് തിന്നിങ് മെഡിക്കേഷൻ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ക്ലോട്ടിനെതിരെയാണ്. ഇനി ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് അത്തരം ആളുകൾക്ക് മാത്രമേ ഈ ഹെപ്പാറിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത്തരം സിവിയർലി ഇൽ അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇൽ അല്ലാത്ത ആളുകൾക്ക് ഹെപ്പാറിൻ യൂസ് ചെയ്താൽ അവർക്ക് സൈഡ് എഫക്ട്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Okay, and therefore translating these high quality evidence into clinical practice by healthcare professionals would involve administrating corticosteroids and interleukin 6 receptor blocking drugs when treating COVID-19 patients who are moderate to severe ill as per the World Health Organization clinical trial. So main item, itaram moderate severely ill ee category varna aalukku maatrame itaram high therapy parana nammal itrem parna ee drugs ellam thane use cheyal beneficial aanu proved aayittullo allatha aalukku heparin pole adare ഹെപ്പാറിൻ യൂസ് ചെയ്യുന്ന ആൾക്കാണ്, ബ്ലഡ് ക്ലോട്ട്സ് സംഭവിച്ച ആളുകൾക്കുള്ള ഒരു മെഡിക്കേഷൻ ആണ്. അല്ലാത്ത ആളുകൾക്ക് അത് കൊടുക്കുമ്പോൾ വേറെ പല സൈഡ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ദെൻ indiscriminate use of steroids and blood thinners in mildly ill patients with COVID-19 who do not need oxygen or any other organ support must be avoided. So idakka oru precaution enna reethil alle idakka ee oru particular oru situation vannappol manasilakkan pattiyina vara kaalyangala. And the pandemic continues to exert pressure on healthcare systems. It is important that apart from supportive care that is using oxygen or ventilatory support, the older drugs shown reduce mortality as steroids and interleukin 6 receptor blocking drugs and do not prescribe ineffective treatments to patients with COVID-19. So ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി, ഓക്കെ വൺ സെക്കൻഡ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി ലാസ്റ്റ് വന്നത് അടുത്ത ന്യൂസിന്റെ ഒരു പോർഷൻ ആയിരുന്നു. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഇത് COVID-19 നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഓക്കെ, അടുത്ത് വന്നിട്ട് ആ ന്യൂസിന്റെ ഒരു മെയിൻ ടോപ്പ് ദാറ്റ് ആ ഒരു ഫോട്ടോ ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഇനി PDF അവൈലബിൾ ആകുമ്പോൾ ഞാൻ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. അത് ന്യൂസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഫോർത്ത് ന്യൂസ് നോക്കാം. ദാറ്റ് ഇസ് ഗ്യാൻ വാമി മസ്റ്റ് വിച്ച് ഇസ് ഹൈക്കോർട്ട് മൂഡ് എഗെയിൻസ്റ്റ് ലോവർ കോർട്ട്സ് ഓർഡർ. അതായത് റീസെന്റ് ആയിട്ട് ഗ്യാൻ വാമി മസ്ജിദിനകത്ത് ഒരു സർവേ കണ്ടക്ട് ചെയ്യാൻ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ സർവേ കണ്ടക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ആ സർവേ കണ്ടക്ട് ചെയ്യുന്നതിന് എതിരായിട്ട് പല ഇത്തരം ഓർഗനൈസേഷൻസ് എല്ലാം റിയാക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെ കുറിച്ചാണ് ഈ ന്യൂസിനകത്ത് പറയുന്നത്. സോ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ ഗ്യാൻ വാമി മോസ്ക് ഇൻ വാരണാസി ആൻഡ് ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വാഖ് ബോർഡ് ഹാവ് മൂവ്ഡ് ദി അലഹബാദ് ഹൈക്കോർട്ട് ടു റീസ്ട്രെയിൻ ദ പ്രൊസീഡിംഗ്സ് ഓഫ് എ ലോക്കൽ കോർട്ട് വിച്ച് റീസെന്റ് ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് ദ ഫിസിക്കൽ സർവേ ഓഫ് ദി മോസ്ക് കമ്പൗണ്ട് അഡ്ജസന്റ് ടു ദി കാശി വിശ്വനാഥ് ടെമ്പിൾ. സോ ഇനിയിപ്പോ റീസെന്റ് ആയിട്ട് എന്താണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം? നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1991. സോ ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് പറയുന്നത്? പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് പ്രകാരം പറയുന്ന കാര്യം 1947 ഓഗസ്റ്റ് 15 ശേഷം ഒരു രീതിയിലും അതിന് മുൻപ് എന്താണെങ്കിലും ശരി ഒരു പ്ലേസസ് ഓഫ് വേർഷിപ്പിനെയും നമുക്ക് ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഈവൻ അവിടെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഡയറ്റ് ഏതാണോ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല, അതൊന്നും തന്നെ ചേഞ്ച് ചെയ്യാതെ അങ്ങനെ ഫോളോ ചെയ്ത് പോകണം എന്ന് പറയുന്നതാണ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. സോ ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 1947 ഓഗസ്റ്റ് 15 മുതൽക്ക് മുന്നോട്ട് വരുന്ന ഒന്നാണ്. ഇനി അതിനകത്ത് ഈ പറയുന്ന ഇതിനു മുമ്പ് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ള ഒന്നാണ് രാം ജന്മഭൂമി ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് പ്രകാരം ഒരു അതിൽ നിന്നും എക്സെപ്ഷനൽ ആയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒന്നാണ് രാം ജന്മഭൂമി കേസ് എന്ന് പറയുന്നത്. 2019 അതിന്റെ വേർഡിക്ട് വന്നു, അവിടെയുള്ള പള്ളി പൊളിക്കാനും പുതിയ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യാനെല്ലാം അനുമതി കൊടുക്കുന്നു. സോ അതുകൊണ്ട് തന്നെ രാം ജന്മഭൂമി എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ നിലനിൽക്കുന്ന ഒരു ഡിസ്പ്യൂട്ട്, ഒരു വഴക്കായതുകൊണ്ട് ആ പർട്ടിക്കുലർ കേസ് മാത്രം ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് നിന്നും ഒഴിച്ചു മാറ്റിയിരിക്കുകയായിരുന്നു. സോ 2019 അതിന്റെ വേർഡിക്ട് പുറത്തു വന്നു, ഫൈനൽ വേർഡിക്ട് സുപ്രീം കോർട്ട് 2019 പുറത്തു വിട്ടു. ഇപ്പൊ അതുകൊണ്ട് തന്നെ രാം ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
സോ ഇങ്ങനെ നിൽക്കെ ഇതേ കണക്ക് ഇനി നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മറ്റു പല കേസുകളുണ്ട് എന്ന്, അതായത് ഈ രാം ജന്മഭൂമി എക്സെപ്ഷണൽ കേസായി കൊടുത്തു എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതിന് മുൻപ് അവിടെ എക്സിസ്റ്റ് ചെയ്തൊരു ടെമ്പിൾ അവിടുന്ന് പൊളിച്ചു മാറ്റി അവിടെ ഒരു മോസ്ക് അല്ലെങ്കിൽ അവിടെ ഒരു മോസ്ക് കൺസ്ട്രക്ട് ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ ഇതേപോലെ വീണ്ടും ഒരു ഒരു കേസ് മുന്നിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ കേസിന്റെ ഫർദർ അന്വേഷണങ്ങൾക്ക് വേണ്ടി അല്ലെ അത് ഫർദർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവിടെ സർവേ കണ്ടക്ട് ചെയ്യണം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. സോ ആ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതുവരെ കണ്ടക്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ സർവേ താൽക്കാലികം നിർത്തിവെക്കണം, അല്ലെങ്കിൽ ആ സർവേ കണ്ടക്ട് ചെയ്യരുത് എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ഗ്യാൻ വാബി മോസ്ക് ഇൻ വാരണാസി, അതിലെ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വാഖ് ബോർഡ് എന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോർട്ടിന്, അതായത് അലഹബാദ് ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ടു ബോഡീസ് ഫയൽഡ് ആപ്ലിക്കേഷൻസ് ഇൻ ദ ഹൈക്കോർട്ട് in the petition in which they had challenged the maintainability of a civil suit pending before the Varanasi court regarding the title dispute in the case. സോ ഈ പറഞ്ഞ ഗ്യാൻ വാബി മോസ്ക് എന്ന് പറയുന്ന എവിടെയാണ്, വാരണാസി ഉത്തർപ്രദേശ് ആണ്. ആൻഡ് ഇറ്റ് വാസ് കൺസ്ട്രക്ടഡ് ഓൺ ദ സൈറ്റ് ഓഫ് കാശി വിശ്വനാഥ് ടെമ്പിൾ വിച്ച് ഹാഡ് ബീൻ ഡിമോളിഷ്ഡ് ബൈ ദ മുഗൾ എംപറർ ഔറംഗസേബ് ഇൻ 1696. സോ 1696 അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാശി വിശ്വനാഥ് ടെമ്പിൾ ഡിമോളിഷ് ചെയ്ത് അവിടെ കൺസ്ട്രക്ട് ചെയ്ത ഒരു മോസ്ക് ആണ് ഗ്യാൻ വാബി മോസ്ക്. സോ ഈ ഗ്യാൻ വാബി മോസ്ക് എന്ന് പറയുന്നതും രാം ജന്മഭൂമി കേസ് എന്ന രീതിയിൽ തന്നെ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിനകത്ത് ഒരു എക്സെപ്ഷൻ കൊടുത്തതുപോലെ ഈ ഗ്യാൻ വാബി മോസ്കിനകത്തും എക്സെപ്ഷണൽ കേസ് കൊടുക്കണം എന്നൊരു ആവശ്യത്തോടു കൂടിയാണ് ഇതിനെ ഫർദർ സർവേ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. രാം ജന്മഭൂമി കേസ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം ഒരു എക്സെപ്ഷണൽ കേസാണ്. അതേപോലെ ഈ പറഞ്ഞ ഗ്യാൻ വാബി മോസ്ക് എന്ന് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാശി വിശ്വനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഡിമോളിഷ് ചെയ്ത് പൊളിച്ചു മാറ്റിയിട്ടാണ് വേറെ ഒന്ന് പണിത്, ഈ മോസ്ക് പണിതിരിക്കുന്നത്. സോ അങ്ങനെ മോസ്ക് പണിതിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ആരോപണം ശരിയാണോ, അവിടെ ടെമ്പിളിന്റെ ബാക്കി ഏതെങ്കിലും പല ബാക്കി എന്തെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ സർവേ ഇപ്പൊ കറന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ സർവേ ഇൻ കേസ് ഇത് അവിടെ ടെമ്പിളിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇനി ഫർദർ പ്രൊസീഡിംഗ്സ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുതെന്നാണ് ഇവിടെ ഇപ്പൊ തൽക്കാലം ഈ പറയുന്ന രണ്ട് ബോഡീസും ഫയൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇത്തരം ഒരു ഫർദർ ആയിട്ടുള്ള സർവേ കണ്ടക്ട് ചെയ്യരുത് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അലഹബാദ് ഹൈക്കോടതിനെതിരെ മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ന്യൂസിന് അത് പറയുന്നത്. അടുത്തത്, ലാസ്റ്റ് ടു റൈനോസ് ട്രാൻസ്ലൊക്കേറ്റഡ് അണ്ടർ IRV 2020. സോ IRV മീൻസ് ഇന്ത്യൻ റൈനോ വിഷൻ 2020. ഇന്ത്യൻ റൈനോ വിഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഈ റൈനോസസിനെ എല്ലാം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, അവരെ കുറച്ചും കൂടി അവരുടെ എണ്ണങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. സോ എന്താണ് ദ ആംബീഷ്യസ് ഇന്ത്യൻ റൈനോ വിഷൻ 2020 കെയിം ടു എ ക്ലോസ്, ദാറ്റ്സ് അതിനൊരു ഒരു അവസാനം വന്നിരിക്കുന്നത് ഓൺ ട്യൂസ്ഡേ മോർണിംഗ് വിത്ത് ദ റിലീസ് ഓഫ് ടു റൈനോസ് വിച്ച് ഇസ് ആൻ അഡൾട്ട് മെയിൽ ആൻഡ് എ ഫീമെയിൽ ഇൻ ആസാംസ് മനാസ് നാഷണൽ പാർക്ക് ട്രാൻസ്പോർട്ടഡ് ഫ്രം ദി പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി എബൌട്ട് 185 കിലോമീറ്റർ ഈസ്റ്റ്. സോ പൊബിറ്റോറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും ആസാമിൽ തന്നെ മനാസ് നാഷണൽ പാർക്കിലോട്ട് രണ്ട് റൈനോസേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തതിനു ശേഷം ഈ പർട്ടിക്കുലർ വിഷൻ വിച്ച് ഇസ് ഇന്ത്യൻ റൈനോ വിഷൻ 2020 എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തിനാണ് ഈ IRV 2020 സ്റ്റാർട്ട് ചെയ്തത്? ഡിസൈൻഡ് ഇൻ 2005 2005 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് IRV 2020 ഇസ് ബിലീവ് ടു ഹാവ് അച്ചീവ് ഇറ്റ്സ് ടാർഗറ്റ് ഓഫ് അറ്റൈനിങ് എ പോപ്പുലേഷൻ ഓഫ് 3000 റൈനോസ് ഇൻ ആസാം. സോ അങ്ങനെ 2005 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് IRV 2020 എന്ന് പറയുന്നത് ആസാമിൽ 3000 റൈനോസ് എന്ന് പറയുന്ന അവരുടെ പർട്ടിക്കുലർ ടാർഗറ്റ് അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. But the plan to spread the rhinoceros unicornis across 4 protected areas, that is main at Kaziranga National Park, Orang, then Pobitora. Adum kandiya nadappilakkan pattilla. And the years of the translocated, ini ipo nammal ee panna rendu ee sort of rendu rhinosine transport cheythu nu varnu aa rendu rhinosinte ee panna years nu parayunnathu avar endu cheythu notch cheyidirikkana, notch cheya means namukku identify cheyan vendi mark cheyidirikkana, have been notched according to the International Union for Conservation of Nature's Species Survival Commission and Asian Rhino Specialist Groups endinu venittana for identification and monitoring. So ana identify cheyanam adine further monitor cheyanam venittu ipo currently translocate cheyidirikkuna ee rendu rhinosaurusine ears avare chevigal ennu parayunnathu endu cheyidikkana avare identify cheyan vendi avare notch cheyidikkana avare adayalapaduthirikkana. Okay, and a special team has been tasked with monitoring the rhinos as per the translocation protocols for Assam. And Assam had at least 5 rhino bearing areas till the 1980s. Better conservation efforts helped maintain the population of one-horned herbivore in Kaziranga. Kaziranga and the way in one-horned rhinos in the famous orang and pobichara, but encroachment and poaching wiped the animal out of Manas and Lower Kaw Wildlife Sanctuary. Okay, so ithrayumana important aayittulla various India rhino vision important aayittulla project aanu.
ഓക്കെ അടുത്തത് യു എസ് ടു വിഡ്രോ ട്രൂപ്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ മെയിൻ ആയിട്ട് മെയ് ഒന്ന് വരാൻ അടുക്കുകയാണ് സോ മെയ് ഒന്ന് എന്ന് പറയുന്നത് ഡെഡ് ലൈൻ ആണ് ഈ മെയ് ഒന്നിന്റെ പ്രത്യേകത എന്താണ് മെയ് ഒന്ന് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻസും യു എസും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കോർഡ് ഉണ്ട് സോ ആ ഒരു ദോഹ അക്കോർഡ് എന്നാണ് പറയുന്നത് ദോഹ DOHA ദോഹ അക്കോർഡ് സോ ഈ ദോഹ അക്കോർഡ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഈ ദോഹ അക്കോർഡ് സൈൻ ചെയ്യുന്നത് 2020 ഫെബ്രുവരിയിലാണ് സോ ഫെബ്രുവരി മുതൽക്ക് 14 മാസം കൊണ്ട് ഈ പറയുന്ന യു എസിന്റെ ട്രൂപ്സ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകാമെന്നാണ് മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെ 14 മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെയ് ഒന്നാണ് ആ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വിഡ്രോ ചെയ്യണം എന്ന് ആ ഒരു ഡീലിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് താലിബാൻസ് എന്ന് പറയുന്നത് സോ ഈ താലിബാൻസ് എന്ന് പറയുന്നതിന് അവരുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഫോറിൻ ഫോഴ്സസ് എല്ലാം വിട്ടുപോകണം അതേപോലെ തന്നെ അഫ്ഗാൻ ഗവർണൻസിനകത്ത് താലിബാൻസിനും ഈക്വൽ ഷെയർ കൊടുക്കണം ഇതൊക്കെയാണ് അഫ്ഗാനിസ്ഥാനകത്തുള്ള ഈ താലിബാൻസിന്റെ ആവശ്യം പക്ഷെ എന്നാൽ അഫ്ഗാൻ ഗവൺമെന്റ് ഇതിനൊക്കെ എതിരാണ് അഫ്ഗാൻ ഗവൺമെന്റും യു എസും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഈ താലിബാൻസിനെ എതിർക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യു എസിന്റെ ഫോഴ്സുകളെല്ലാം തന്നെ യു എസിന്റെ അതായത് ഈ അഫ്ഗാനിസ്ഥാനിലെ ട്രൂപ്സ് ആയിട്ട് അവിടെ സെറ്റിൽ ആയിട്ടുള്ളത് 2001 മുതൽക്ക് തന്നെ അവിടെ ട്രൂപ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ 2001 ഈ ട്രൂപ്സ് അഫ്ഗാനിസ്ഥാനിൽ വരുന്നത് ഈ പറഞ്ഞ താലിബാൻസിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല അന്ന് 2001 ഈ പറഞ്ഞ യു എസിന്റെ ട്രൂപ്സ് അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നത് അൽക്വയ്ദയുടെ ഹെഡ് ആയിട്ടുള്ള വ്യക്തി അതായത് അൽക്വയ്ദ ഈ പറഞ്ഞ യു എസിലെ ടെറർ അറ്റാക്ക് നടത്തി വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സോ അത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് അൽക്വയ്ദ അല്ലെങ്കിൽ അൽക്വയ്ദ ഒരു ടെറർ ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് 2001 ഈ പറയുന്ന യു എസിന്റെ ട്രൂപ്സ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിൽ എത്തുന്നത് പക്ഷെ അൽക്വയ്ദ സപ്പോർട്ട് ചെയ്തതെന്ന് താലിബാൻസ് എന്ന് പറയുന്നത് അൽക്വയ്ദ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല സോ അങ്ങനെ പിന്നെ ഈ പറയുന്ന അറ്റാക്ക് വഴിതിരിഞ്ഞ് താലിബാൻസുമായിട്ടുള്ള അറ്റാക്കായിട്ട് മാറുന്നതാണ് പിന്നെ ഈ പറഞ്ഞ താലിബാൻസ് എന്ന് പറയുന്നത് പവർ വർദ്ധിക്കുന്നത് 2008-09 ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും ഒരു പവറിൽ വരികയും സോ പിന്നെ ഈ പറഞ്ഞ അഫ്ഗാൻ പതുക്കെ പതുക്കെ അവർ കൈയടക്കുന്ന ഒരു സാഹചര്യമായി വരികയായിരുന്നു സോ ഇപ്പൊ കറന്റ്ലി ഈ പറഞ്ഞ താലിബാൻസ് നല്ലൊരു ശതമാനം റൂറൽ ഏരിയാസ് എല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിലെ നല്ല ശതമാനം റൂറൽ ഏരിയാസ് എല്ലാം തന്നെ അണ്ടർ കൺട്രോൾ ഓഫ് താലിബാൻസ് ആണ് അതുകൊണ്ട് ഈ അഫ്ഗാൻ ഗവൺമെന്റിന് സഹായം എന്ന രീതിയിൽ 2001 വന്ന ട്രൂപ്സ് അവിടെ നിലനിന്ന് പോവുകയാണ് യു എസിന്റെ ഭാഗം പിന്നെ പല മറ്റ് നാറ്റോ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ട്രൂപ്സിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് സോ ഇവരെല്ലാം തന്നെ ഒത്തൊരുമിച്ചാണ് അഫ്ഗാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻസിനെതിരെയുള്ള പല താലിബാൻസിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇവർ ഈ പറയുന്ന ഈ ദോഹ അക്കോർഡ് സൈൻ ചെയ്തിരിക്കുന്ന യു എസും അതേപോലെ താലിബാൻസും ആണ് സോ ആ ഒരു അക്കോർഡ് പ്രകാരം മെയ് 1 യു എസിന്റെ ട്രൂപ്സ് എന്ത് ചെയ്യണം അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകണം സോ അതിന് തീരുമാനമായി അല്ലെങ്കിൽ അങ്ങനെ പോവുകയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് സോ യു എസ് വിൽ ബിഗിൻ ഇറ്റ്സ് ഡ്രോ ഡൗൺ ഓഫ് ട്രൂപ്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഫ്രം ബിഫോർ മെയ് 1 ആൻഡ് കംപ്ലീറ്റ് ദ പ്രോസസ് ബിഫോർ സെപ്റ്റംബർ 1 അക്കോർഡിംഗ് ടു സീനിയർ യു എസ് അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽ ആൻഡ് ഇതുവരെ ഇപ്പൊ കറന്റ് അവിടെ ഉള്ളത് ഏതാണ്ട് 2500 to 3500 അങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി അഫ്ഗാനിസ്ഥാനിലുള്ള യു എസിന്റെ ട്രൂപ്സ് സോ മെയ് 1 മുതൽക്ക് തുടങ്ങുന്നത് സെപ്റ്റംബർ 11 അങ്ങനെ ഒറ്റയടിക്കല്ല അവര് ഘട്ടങ്ങളായിട്ടാണ് ഈ പറഞ്ഞ ട്രൂപ്സിനെ അവിടെ നിന്ന് മാറ്റുന്നത് ആൻഡ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഹു ഹാഡ് ഏർലിയർ സെഡ് ദ മെയിൻ വൺ ഡെഡ് ലൈൻ സെറ്റ് ബൈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വാസ് അൺറിയലിസ്റ്റിക് will formally announce the withdrawal on Wednesday. And the US and its natural allies that has had signed a deal ഇപ്പൊ എന്താണ് ആ ഡീൽ എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ദോഹ അക്കോർഡിനെ കുറിച്ചാണ് പറയുന്നത് ദ യു എസ് ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ അലീസ് ഹാഡ് സൈൻഡ് എ ഡീൽ വിത്ത് താലിബാൻ ഇൻ ഫെബ്രുവരി ലാസ്റ്റ് ഇയർ ടു വിഡ്രോ ഇറ്റ്സ് ട്രൂപ്സ് ഫ്രം അഫ്ഗാനിസ്ഥാൻ ഇഫ് ദ താലിബാൻ മെറ്റ് സർട്ടൺ പ്രീ കണ്ടീഷൻസ് ഇൻക്ലൂഡിംഗ് എ സീസേഷൻ ഓഫ് വയലൻസ് സോ അവിടെ ഈ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടായിരുന്നു താലിബാൻസിന് പാലിക്കേണ്ടതായിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അതായത് ഈ പറഞ്ഞ വയലൻസ് എല്ലാം സീസ് ചെയ്യാം എല്ലാ രീതിയിലുള്ള അക്രമങ്ങളും അവിടെ കുറയ്ക്കണം എന്നുള്ളതായിരുന്നു പക്ഷെ അതൊന്നും തന്നെ താലിബാൻസിന് ബാധകമായിരുന്നില്ല താലിബാൻസ് അതിനുശേഷം ശക്തമായി തന്നെ അവിടെ എന്ത് ചെയ്തു പല രീതിയിലുള്ള ഇഷ്യൂസും പ്രശ്നങ്ങളും ഒരുപാട് രീതിയിലുള്ള കൊലകളും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് നോട്ട് ടേണിംഗ് ദ കൺട്രി ഇൻ ടു ഹാവൻ ഓഫ് ദറ്റ് ഇസ് ഹാവൻ ഫോർ ടെററിസ്റ്റ് ഗ്രൂപ്പ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന അൽക്വയ്ദ പോലുള്ള ടെറർ ഗ്രൂപ്പ്സിനെയാണ് അതല്ലാതെ ഈ ടെറർ ഗ്രൂപ്പ്സിനൊക്കെ മാക്സിമം ഈ വന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴിവാക്കണം അത് താലിബാന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ആ ഡീലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൻഡ് ദി യു എസ് കൺസിഡേഴ്സ് ദ റീ എമർജൻസ് ഓഫ് അൽക്വയ്ദ ഇൻ ദ റീജിയൻ ആഫ്റ്റർ ദ ഡ്രോ ഡൗൺ ഓഫ് ട്രൂപ്സ് എ ജെനുവിൻ ത്രെറ്റ് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ ഹു സെഡ് ദ ത്രെറ്റ് വിൽ ബി ഡെൽറ്റ് വിൽ ഡയറക്ട്ലി ആൻഡ് ബൈ ഹോൾഡിംഗ് താലിബാൻ അക്കൗണ്ടബിൾ സോ ഇവിടെ ഉറപ്പായിട്ടും ഈ പറഞ്ഞ യു എസിന്റെ ട്രൂപ്സ് അല്ലെങ്കിൽ നാച്ചുറൽ അലീസിന്റെ ട്രൂപ്സ് എല്ലാം തന്നെ അവിടെ നിന്ന് മാറിയതിനു ശേഷം ഉറപ്പായിട്ടും അൽക്വയ്ദ പോലുള്ള ചെറു ഗ്രൂപ്പ്സ് അവിടെ വീണ്ടും ശക്തി ആർജിക്കുന്നത് തന്നെയായിരിക്കും ആൻഡ് അതിനെല്ലാം കാരണമാകാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനെല്ലാം തന്നെ ഒരു മറുപടി പറയേണ്ടത് താലിബാൻസ് ആയിരിക്കും ആൻഡ് മീൻ വൈൽ ഡിപ്ലോമാറ്റിക് efforts to arrive at an intra-Afghan settlement are underway.
Istanbul will host talks between the Taliban and the Afghan government between April 24 and May 4, joined by Qatar and United Nations. The US Vice Secretary of State, that is Antony Blinken, had proposed a peace plan. പക്ഷെ അത് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള അഷ്റഫ് ഗാനി അദ്ദേഹം എതിർത്ത ഒന്നാണ്. അദ്ദേഹം ഇൻസ്റ്റഡ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് ഒരു ഇലക്ഷനാണ്. ഓക്കെ, സോ അവിടെ ഈ ഇത്തരം കാര്യങ്ങൾ തീരുമാനമായെങ്കിൽ പോലും അതിന് പാരലൽ ആയിട്ട് ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചർച്ചകൾ മെയിൻ ആയിട്ടും അഫ്ഗാനിസ്ഥാനിൽ ഈ പറഞ്ഞ താലിബാൻസിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന താലിബാൻസ് ഉണ്ട്, അഫ്ഗാൻ ഗവൺമെന്റ് ഉണ്ട്, ദെൻ ഖത്തർ ഉണ്ട്, ദെൻ യുണൈറ്റഡ് നേഷൻസ്, എല്ലാം ഇത്തരം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉൾപ്പെടുത്തുകൊണ്ടാണ് ഈ ഒരു ടോക്സ് നടക്കുന്നത്. ഈ ടോക്സിന്റെ ഭാഗമായിട്ട് തന്നെ യുഎസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നത് അഫ്ഗാൻ ഗവർണൻസ് എന്ന് പറയുന്നത് ഈക്വലി ഷെയർ ചെയ്യാം, താലിബാൻസും അഫ്ഗാൻ ഗവൺമെന്റും തങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിനെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അഷ്റഫ് ഖാനി സാർ എന്ത് ചെയ്തു, എതിർക്കുകയാണ് ചെയ്തത്. ഇൻസ്റ്റഡ് അദ്ദേഹം പറയുന്നത് അവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇത്രയുമാണ് ആ ന്യൂസ്. സോ കറന്റ് എന്താണ്, ഇപ്പൊ US ഫൈനലി തീരുമാനിച്ചിരിക്കുകയാണ് ട്രൂപ്സിനെ എല്ലാം തന്നെ വിഡ്രോ ചെയ്യാമെന്നുള്ളത്. ഇനി അടുത്ത ന്യൂസ് വന്നിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏർജസ് ഹോൾഡ് ഓൺ സെയിൽ ഓഫ് ലൈവ് വൈൽഡ് മാമൽസ് ഇൻ മാർക്കറ്റ്സ്. അത് മെയിൻ ആയിട്ട് എന്താണ്, ഇപ്പൊ COVID-19 പോലുള്ള ഇത്തരം വൈറസുകളെല്ലാം തന്നെ വരുന്നത് ഇത്തരം ലൈവ് വൈൽഡ് അനിമൽസ് കാട്ടിൽ നിന്നെല്ലാം പിടിച്ചുകൊണ്ടിരുന്ന ഈ മാമൽസിനെ എല്ലാം തന്നെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വൈറസ് എല്ലാം തന്നെ അതായത് കാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നെങ്കിൽ കാട്ടിൽ തന്നെ അത് കണ്ടെയ്ൻഡ് ആവേണ്ട വൈറസുകളെല്ലാം തന്നെ പിന്നീട് പതുക്കെ ഹ്യൂമൻസിലോട്ട് വരുന്ന സാഹചര്യം കാണുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇത്തരം സെയിൽ എല്ലാം തന്നെ താൽക്കാലികം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിർത്തണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. So the World Health Organization called on Tuesday for a halt, that is nirthi vekkiya, to the sale of live wild mammals, so jeevanodu koodi, okay, live wild mammals in food markets to prevent the emergence of new diseases such as COVID-19. And the World Health Organization said because traditional markets play a central role in providing food and livelihoods for large populations, the banning the sale of live wild mammals could protect the health of മാർക്കറ്റ് വർക്കേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് അലൈക്ക്. ഇതിനു മുമ്പ് നമ്മുടെ എഡിറ്റോറിയൽ കണ്ടു, ആ എഡിറ്റോറിയലിനകത്തും ഇതേപോലെ വൈൽഡ് അനിമൽസിനിടയിൽ ഇതിനകത്ത് പല പല വൈറസുകൾ ഇമേർജ് ആവാറുണ്ട്, അവ പിന്നീട് അവർക്കിടയിൽ തന്നെ കണ്ടെയ്ൻഡ് ആവാറാണ് പതിവ്, കാരണം ഹ്യൂമൻസിന്റെ ഇന്റർവെൻഷൻ കുറയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ചൈന പോലുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഈ വൈൽഡ് അനിമൽസിനെ എല്ലാം തന്നെ കൊണ്ടുവന്ന് ലൈവായിട്ട് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന മാമൽസിൽ നിന്നും ഈ പറയുന്ന മൃഗങ്ങളിൽ നിന്നും അവരുടെ ഡൊമസ്റ്റിക് അനിമൽസോ അല്ലെങ്കിൽ നേരിട്ട് ഹ്യൂമൻസിലോട്ടോ ഈ വൈറസ് പകരുന്നൊരു സാഹചര്യമാണ് വരുന്നത്. And the call came in fresh guidance drawn up by the World Health Organization in conjunction with the World Health Organization for Animal Health and the United Nations Environment Program. Okay? And now it's navigation with permission. അതായത് ഇത് ഇന്നത്തെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മെയിൻ ആയിട്ട് ഇപ്പൊ US തന്നെ ഒരു സെവൻത് ഫ്ലീറ്റ് ഡിസ്ട്രോയർ ആയിട്ടുള്ള US ജോൺ പോൾ ജോൺസ് എന്ന് പറയുന്ന ഒന്ന് റീസെന്റ് ആയിട്ട് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് എൻട്രി ചെയ്ത് ഈ ഒരു ഓപ്പറേഷൻസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദർ ഇസ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷൻ എന്നാണ് അതിന് പറയുന്നത്. അത്തരം ഓപ്പറേഷൻസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്തു. സോ ആ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന UNCLOS ദർ ഇസ് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ലോ ഓഫ് ദ സീ, ഇന്ത്യ അതിനകത്ത് ഒരു മെമ്പർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ലോ പ്രകാരം ഈ ഇന്ത്യയുടെ തന്നെ ഈ എക്കണോമിക് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് എൻട്രി ചെയ്ത് ഇത്തരം ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും പ്രയർ അപ്രൂവൽ വാങ്ങണം എന്നൊരു ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷെ ആ കണ്ടീഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്തില്ല, US സാറ്റിസ്ഫൈ ചെയ്തില്ല. പക്ഷെ US എന്നാൽ അതിനെ തിരിച്ച് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ്, കാരണം US കുറച്ചുകൂടി ഹാർഷ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം US പറയുന്നത് US എന്നുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു രീതിയിലുള്ള ഇഷ്യൂ ഇപ്പൊ കറണ്ട് US ഇന്ത്യക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് US ഇന്ത്യ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ റിലേഷൻസ് മുന്നോട്ട് പോകുന്ന രണ്ട് രാജ്യങ്ങളാണ്. സോ ഇത്തരം ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇനി ബാക്കി എന്തെങ്കിലും ഇഷ്യൂസിന് കാരണമാകുമോ അതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണിത്. So any state which wishes to conduct military exercises in an exclusive economic zone must first consult the coastal state. So ഏത് രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്താണോ ഒരു രാജ്യത്തിന് എ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് ബി എന്ന് പറയുന്ന രാജ്യത്തിന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും പ്രയർ അപ്രൂവൽ വാങ്ങണം, അതാണ് അതിന്റെ നിയമം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൺ April 7 ദ US Seventh fleet destroyer, that is the USS John Paul Jones, conducted a freedom of navigation operation
130 നോട്ടിക്കൽ മൈൽസ് വെസ്റ്റ് ഓഫ് ലക്ഷദ്വീപ് ഐലൻഡ്സ് ഇൻസൈഡ് ഇന്ത്യാസ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഈ 130 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്താണ്. കാരണം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കോസ്റ്റൽ ഏരിയയിൽ നിന്നുകൊണ്ട് 200 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നതാണ് അത്രയും കവർ ചെയ്യുന്ന ഏരിയ ആണ് ഇന്ത്യയുടെ ഈ പറയുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. സോ 130 ഫ്രം ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് അകത്താണ്, ഓക്കെ, ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്താണ്. And not only was this exercise conducted without requesting India's consent, but the US 7th Fleet noted in its press release that India's requirement of prior consent is inconsistent with international law. So, international law pragaram, India avashyapettuna ee prior consent. മുന്നേ കൂട്ടിയുള്ള അനുമതി എന്ന് പറയുന്നത് യു എസിന് ബാധകം അല്ലെങ്കിൽ യു എസിന് ആവശ്യമായിട്ടില്ലാത്ത ഒന്നാണ്. സോ ഇൻ ഇറ്റ്സ് റെസ്പോൺസ് ഇന്ത്യ അസേർട്ടഡ്. സോ അതിനൊരു മറുപടി എന്ന രീതിയിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ അസേർട്ടഡ് ദ യു എൻ കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ, ദാറ്റ് ഇസ് യു എൻ സി എൽ എസ്, ഡസ് നോട്ട് ഓതറൈസ് അതർ സ്റ്റേറ്റ്സ് ടു ക്യാരി ഔട്ട് ഇൻ ദ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആൻഡ് ഓൺ ദ കോണ്ടിനെന്റൽ ഷെൽഫ് മിലിറ്ററി എക്സസൈസസ് ഓർ മാനുവേഴ്സ്, ഇൻ പർട്ടിക്കുലർലി ദോസ് ഇൻവോൾവിംഗ് ദ യൂസ് ഓഫ് വെപ്പൻസ് ഓർ എക്സ്പ്ലോസീവ്സ് വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ദി കോസ്റ്റൽ സ്റ്റേറ്റ്. സോ ഒരിക്കലും ഒരു കോസ്റ്റൽ സ്റ്റേറ്റിന് അനുമതി ഇല്ലാതെ ഒരു രീതിയിലുള്ള ഓപ്പറേഷൻസും മറ്റു രാജ്യത്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. മെയിൻലി അവരെന്തെങ്കിലും എക്സ്പ്ലോസീവ്സോ വെപ്പൺസോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓവിംഗ് ടു ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് ടു കൺട്രീസ്, ഇവിടെ രണ്ട് രാജ്യങ്ങൾ രണ്ട് രണ്ട് അഭിപ്രായങ്ങളാണ് പറയുന്നത്, ലീഗൽ ക്വസ്റ്റ്യൻസ് ഇമേർജ് ചെയ്യാം. സോ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പല പല ക്വസ്റ്റ്യൻസ് ഇവിടെ മുന്നോട്ട് വരുന്നുണ്ട്. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഇസ് ക്യാൻ കൺട്രീസ് ക്യാരി ഔട്ട് മിലിറ്ററി എക്സസൈസസ് ഇൻ അനദർ കൺട്രീസ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആൻഡ് ഫെയർസ് സബ്ജെക്ട് ടു വാട്ട് കണ്ടീഷൻസ്. അപ്പൊ നമുക്ക് വരുന്നൊരു ചോദ്യം, ഏതെങ്കിലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് പോയി അവരുടെ ഓപ്പറേഷൻസോ എക്സസൈസോ കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള കണ്ടീഷൻ? ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിംഗ് അല്ലോ. സോ അതിനുവേണ്ടി നമുക്ക് യു എൻ സി എൽ എസ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. Most of the provisions of UNCLOS are the result of a codification of the existing rules of customary international law. And India എന്ന് പറയുന്നത് അതിനകത്തൊരു മെമ്പർ ആണ്, പക്ഷേ യു എസ് എന്ന് പറയുന്നത് അതിനകത്തൊരു മെമ്പർ അല്ല. സോ ഇന്ത്യക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമാണ്, പക്ഷേ യു എസ് അതിനകത്ത് മെമ്പർ അല്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ യു എസ് അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സോ ആസ് പെർ ദി യു എൻ സി എൽ എസ് EEZ, which is Exclusive Economic Zone, is an area adjacent to the territorial waters of a coastal state where the sovereign coastal state has rights and duties relating to the management of natural resources, establishment and use of artificial islands, installations and structures, marine scientific research and protection of the marine environment. സോ ഈ ഇസ് എന്ന് പറയുന്ന ഒരു 200 നോട്ടിക്കൽ മൈൽസ് ജനറലി പറയുന്ന ഒരു കണക്ക് അങ്ങനെയാണ്. സോ ഏതെങ്കിലും ഒരു കോസ്റ്റൽ സ്റ്റേറ്റിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് കവർ ചെയ്ത് നിൽക്കുന്ന ഏരിയ ആ ഒരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ്. അതിനകത്ത് പല പല രീതിയിലുള്ള റിസർച്ചുകളോ ഏതെങ്കിലും ഇൻസ്റ്റാളേഷൻസോ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതോ എല്ലാം തന്നെ എന്ത് ചെയ്യാന്നാണ് ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്. The present difference in legal interpretation brings into the picture articles 58 and 87 of the UNCLOS. എന്നാൽ UNCLOS നകത്തുള്ള ആർട്ടിക്കിൾസ്, അതായത് ആർട്ടിക്കിൾ 58 ഉം ആർട്ടിക്കിൾ 87 രണ്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതിനകത്ത് ആർട്ടിക്കിൾ 58.1 പ്രൊവൈഡ്സ് ദാറ്റ് ഇൻ EEZ, ദാറ്റ് ഇസ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഓൾ സ്റ്റേറ്റ്സ് വെദർ കോസ്റ്റൽ ഓർ ലാൻഡ് ലോക്ക് എൻജോയ് subject to the relevant provisions of this convention the freedoms related to article in 87 of navigation and overflights and of the laying of submarine cables and pipelines as well as other internationally lawful uses of the sea. സോ ആർട്ടിക്കിൾ 58 എന്താ പറയുന്നത്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് ഈ പറയുന്ന ഈ സ്റ്റേറ്റ്സിനെല്ലാം തന്നെ എന്ത് ചെയ്യാം? പല പല ഇത്തരം ഈ കൺവെൻഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും അവർക്ക് എൻജോയ് ചെയ്യാം. ആൻഡ് ആർട്ടിക്കിൾ 87 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഫ്രീഡം ഓഫ് ഹൈ സീസ് അണ്ടർ വിച്ച് ഓൾ സ്റ്റേറ്റ്സ് ഹാവ് ദ ഫ്രീഡം ഓഫ് നാവിഗേഷൻ. ഇനി ആർട്ടിക്കിൾ 87 പറയുന്നത് എന്താണ്? ഈ പറയുന്ന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന വിഷയമല്ല, ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്സിനും എന്താണ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഉണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 87 പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 58 പറയുന്നത് ഈ കൺവെൻഷൻ പ്രകാരം പറഞ്ഞ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ബാധകമാണ്. ഇനി ഹൗ ദ ഫ്രീഡം ഓഫ് നാവിഗേഷൻ സബ്ജെക്ട് ടു ദ കണ്ടീഷൻസ് ലേ ഡൗൺ അണ്ടർ ദി യു എൻ സി എൽ ഒ എസ് ആൻഡ് അതർ റൂൾസ് ഓഫ് ഇന്റർനാഷണൽ ലോ. ആൻഡ് ഇൻ അഡീഷൻ ടു ഇറ്റ് അതിൽ ആർട്ടിക്കിൾ 58 തന്നെ പോയിന്റ് 3 പ്രകാരം സ്റ്റിബിലൈറ്റ്സ് അനദർ ക്വാളിഫിക്കേഷൻ ദാറ്റ് ഇസ് ഇൻ എക്സസൈസിംഗ് ദിയർ റൈറ്റ്സ് ആൻഡ് പെർഫോമിംഗ് ദിയർ ഡ്യൂട്ടീസ് അണ്ടർ ദ കൺവെൻഷൻ ഇൻ ദ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ സ്റ്റേറ്റ്സ് shall have due regard to the rights and duties of the coastal state and shall comply with the laws and regulations provided by the coastal state. So, ഇവിടെ ഈ 58 പ്രകാരം എന്താണ് പ്രൊവിഷൻസ് പ്രകാരം എല്ലാം നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ പോയിന്റ് 3 അകത്ത് ഏത് കോസ്റ്റൽ സ്റ്റേറ്റിന് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് അവർ പറയുന്ന ആ പല പോയിന്റ്സ് ആയിട്ട് അത് അതുമായിട്ട് പാരലൽ ആയിട്ട് പോകേണ്ട രീതിയിലാണ് മറ്റ് സ്റ്റേറ്റ്സ് ഇൻ കേസ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് എന്നാണ് ആർട്ടിക്കിൾ 58 തന്നെയാണ് പക്ഷെ പോയിന്റ് 3 അകത്ത് പറയുന്നത്. ഇനി
ദ ഡിക്ലറേഷൻ ബൈ ഇന്ത്യ ഇൻ 1995 ഓൾസോ സ്റ്റേറ്റ്സ്, ഇനി ഇന്ത്യ 1995 യു എൻ സി എൽ ഓസ് പ്രകാരം സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? Under that, India understands that the provisions of the convention do not authorize other states to carry out in the exclusive economic zone and on the continental shelf military exercises or maneuvers, in particular those involving the use of weapons or explosives, without the consent of the coastal state. So, Article 58 മറ്റ് രാജ്യങ്ങൾ അവർക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ ആ രാജ്യം എന്തൊക്കെ പ്രിക്കോഷൻസ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടോ അത് പാലിക്കണം. സോ ഇന്ത്യ എന്നാൽ 1995 പറഞ്ഞിരുന്ന കണ്ടീഷൻ എന്താണ്? ഈ പറയുന്ന ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൺസെന്റ് വാങ്ങണം, അതും ഇൻ കേസ് മിലിറ്ററി അല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും വെപ്പൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങണം എന്നുള്ളതാണ്. അതായത് കൺസെന്റ് വാങ്ങാണ്ട് അതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ത്യ 1995 ഈ ആർട്ടിക്കിൾ 58.3 പ്രകാരം ഇന്ത്യയുടെ രീതിയിലുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ആർട്ടിക്കിൾ 310, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 310 ഓഫ് ദി യു എൻ സി എൽഓസ് ഡസ് പെർമിറ്റ് സ്റ്റേറ്റ്സ് ടു മേക്ക് ഡിക്ലറേഷൻസ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺവെൻഷൻ ആൻഡ് ദിയർ ഓൺ ലോസ്, ബട്ട് സച്ച് ഡിക്ലറേഷൻ ഷുഡ് നോട്ട് പെർപെറ്റ് ടു എക്സ്ക്ലൂഡ് ഓർ ടു മോഡിഫൈ ദ ലീഗൽ എഫക്ട് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് കൺവെൻഷൻ ദി ആപ്ലിക്കേഷൻ ടു ദി സ്റ്റേറ്റ്. ഇനി ആർട്ടിക്കിൾ 310 ഈ യു എൻ സി എൽഓസ് പ്രകാരമുള്ള ആർട്ടിക്കിൾ 310 എന്താ പറയുന്നത്? ഓരോ സംസ്ഥാന അതായത് ഓരോ സംസ്ഥാനങ്ങളെ സ്ഥലത്തെത്തി പോയി ഓരോ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡിക്ലറേഷൻസ് ആ ഡിക്ലറേഷൻ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ കൺവെൻഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രൊവിഷൻസ് ിലും ഒഴിവാക്കാൻ, ഒരു രാജ്യത്തിനെ അതിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനോ പാടില്ല. സോ അത് തന്നെയാണ് ഇന്ത്യ മുകളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ടും ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഇന്ത്യ ചെയ്തിട്ടില്ല, ഒരു രാജ്യത്തിന് മാത്രം എക്സെപ്ഷൻ ആയിട്ടൊരു കേസ് കൊടുത്തിട്ടില്ല. ഇന്ത്യ പാലിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഇൻ കേസ് വെപ്പൺസ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത്തരം മിലിറ്ററി എക്സസൈസോ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസെന്റ് അല്ലെങ്കിൽ മുന്നേ കൂട്ടിയുള്ള അനുവാദം വാങ്ങുക തന്നെ വേണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. ഇനി നെഗോഷിയേറ്റിംഗ് കൺസേൺസ്. സോ ഓൺ എ കൺജോയിന്റ് റീഡിംഗ് ഓഫ് ആർട്ടിക്കൽസ് 58, 87 and 310, ഇറ്റ് ക്യാൻ ബി ആർഗ്യൂ ദറ്റ് ഫ്രീഡം ഓഫ് നാവിഗേഷൻ കനോട്ട് ബി റീഡ് ഇൻ ആൻ അബ്സല്യൂട്ട് ആൻഡ് ഐസൊലേറ്റഡ് മാനർ. സോ ഇവിടെ ഈ പറയുന്ന നമുക്ക് ഫ്രീഡം ഓഫ് നാവിഗേഷൻ കടന്നു പോകുക അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് നാവിഗേഷൻ നമ്മുടെ അനുവാദം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീഡം ആ ഒരു ഒരു ഏരിയയിലൂടെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. സോ ആ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. And given the nature of EEZ and the activities that a coastal state conducts in its EEZ, non-consensual military exercises that hinder the lawful enjoyment of rights need not be permissible. പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പറഞ്ഞ EEZനകത്ത് ആ ഒരു പർട്ടിക്കുലർ രാജ്യം അവർ കണ്ടീഷൻ ആയിട്ട് വെച്ചിരിക്കുന്ന എത്ര ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള രാജ്യം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് പെർമിസിബിൾ. ഓൾസോ A coastal state is naturally concerned about military exercises and maneuvers posing a risk to its coastal communities, its installations or artificial islands, as well as the marine environment. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ US എന്ത് കണ്ടക്ട് ചെയ്തു? ഫ്രീഡം ഓഫ് നാവിഗേഷൻ ഓപ്പറേഷൻ ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഒരിക്കലും ഒരു കോസ്റ്റൽ സ്റ്റേറ്റിന് അവരുടെ EEZനകത്ത് ഒരു രീതിയിലുള്ള ഇത്തരം മിലിറ്ററി എക്സസൈസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത് ഒരു മുന്നേ കൂട്ടിയുള്ള അനുവാദം വാങ്ങാതെ അലൗ ചെയ്യാൻ പറ്റില്ല. കാരണം അതിലവന് അവരുടെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്കകത്തോ അല്ലെങ്കിൽ അവരുടെ മെറൈൻ എൻവയൺമെന്റിനോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സിനോ ഏതെങ്കിലും രീതിയിൽ ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് അതിന്റെ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കണമല്ലോ ആദ്യം തന്നെ. സോ അതുകൊണ്ട് ഒരു അനുമതി കിട്ടാതെ അല്ലെങ്കിൽ മുന്നേ കൂട്ടി അവരെ അറിയിക്കേണ്ട മറ്റൊരു രാജ്യത്തിനും ഈ ഈസിനകത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ദസ് എനി സ്റ്റേറ്റ് വിച്ച് വിഷസ് To conduct such exercises must do so only in consultation with the coastal state, since the coastal state is the best judge of its EEZ. കാരണം ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കോസ്റ്റൽ സ്റ്റേറ്റ് അത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളത് അവർക്കാണ് കൂടുതൽ ധാരണയുള്ളത്. സോ അവരിൽ നിന്നും അനുവാദം വാങ്ങാതെ അതൊന്നും തന്നെ ആ ഒരു EEZനകത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. And both India and the US should negotiate such concerns for the maintenance of international peace and security. ഇന്ത്യയും യുഎസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിലേഷൻസ് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യണം? ചർച്ച ചെയ്യേണ്ടതാണ്. ആൻഡ് റൈഡിംഗ് റഫ് ഷോട്ട് ഓവർ ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസ് പെർമിസ്ഡ് But either in an erroneous interpretation of the law or the scope of its application will only threaten friendly relations but also undermine the progress made towards codification and development of international law in an area such as the law of the sea, which is partly complex. So, if you have any US in the US, you will have to look at any further research in India and US. You will have to look at any further research in India and US.
കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്കിടയിലെ റിലേഷൻസ് എഫക്റ്റഡ് ആകും എന്ന് മാത്രമല്ല, ഈ പർട്ടിക്കുലർ ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ് ഇത്തരം കാര്യങ്ങൾ ഗവേൺ ചെയ്യുന്ന ഒന്നാണ്. അതിനെ കുറച്ചും കൂടി എന്താണ് ഓൾറെഡി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, അതിനെ ഫർദർ ആയിട്ട് എന്ത് ചെയ്യും, അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് ഇതിനകത്ത് പറഞ്ഞത്. അടുത്തു വന്നത് ഇന്ത്യ റഷ്യ കമ്മിറ്റഡ് ടു S-400 ഡീൽ സെയ്സ് എൻവോയ്. സോ ഈ പറഞ്ഞ ഇന്ത്യയും റഷ്യയും S-400 എന്ന് പറയുന്നത് എന്താണ്? S-400 എന്ന് പറയുന്നത് അതൊരു മിസൈലാണ്. സോ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അതായത് സാങ്ഷൻസ് എല്ലാം ഇന്ത്യക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വന്ന ന്യൂസ് ആണ് ഈ പറഞ്ഞ S-400. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ഇന്ത്യ ആൻഡ് റഷ്യ ആർ കമ്മിറ്റഡ് ടു കംപ്ലീറ്റിംഗ് ദിയർ കോൺട്രാക്ട് ഫോർ ദ S-400 മിസൈൽ സിസ്റ്റം ഡ്യൂ ടു ബി ഡെലിവേർഡ് ദാറ്റ് ഇസ് ടു ഇന്ത്യ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഈ വർഷം അവസാനത്തോടുകൂടി ഇന്ത്യയും റഷ്യയും കൂടി ആ ദാറ്റ് ഇസ് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും ഈ പറയുന്ന S-400 മിസൈൽ സിസ്റ്റം ഡെലിവേർഡ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. And the S-400 contract is on track for a delivery of the systems in November, despite America's repeated threat that the $2.5 billion worth deal could attract sanctions under its CATSA law. സോ കാറ്റ്സ ലോ പ്രകാരം അത് അമേരിക്ക പാലിക്കുന്ന ഒന്നാണ്. ആ ലോ പ്രകാരം ഇൻ കേസ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഈ പറഞ്ഞ $2.5 billion വർത്ത് ആയിട്ടുള്ള ഡീലാണ് ഈ പറഞ്ഞ S-400 മിസൈൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത്തൊരു ഡീലായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവാനാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് US ഭാഗത്തു നിന്ന് സാങ്ഷൻസ് നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത്. And Washington has already sanctioned China over its purchase of the S-400. ഇതിനു മുമ്പ് US ഓൾറെഡി ചൈന ഇത്ര ഒന്ന് പെർച്ചേസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ചൈനയ്ക്ക് ഇത്തരം സാങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എന്താണ് ഈ പറഞ്ഞ കാറ്റ്സ് ആർ ലോ എന്ന് പറയുന്നത്? സോ ദ കൗണ്ടറിംഗ് അമേരിക്കസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്നാണ് കാറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ ലോ ദറ്റ് ഇമ്പോസ് ദ സാങ്ഷൻസ് ഓൺ ഇറാൻ, നോർത്ത് കൊറിയ ആൻഡ് റഷ്യ. ഈ മൂന്ന് രാജ്യങ്ങൾ ഇതിനു മുൻപായിട്ട് ഇതിനൊക്ക് സാങ്ഷൻസ് എല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ ലോ പ്രകാരമാണ്. ഇനി ഇറ്റ് ഇൻക്ലൂഡ് സാങ്ഷൻസ് അഗേൻസ്റ്റ് കൺട്രീസ് ദറ്റ് എൻഗേജ് ഇൻ സിഗ്നിഫിക്കന്റ് ട്രാൻസാക്ഷൻസ് റഷ്യാസ് ഡിഫൻസ് ആൻഡ് ഇന്റലിജൻസ് സെക്ടേഴ്സ്. സോ റഷ്യയുടെ ഇത്തരം ഡിഫൻസ് ഇന്റലിജൻസ് സെക്ടേഴ്സ് എല്ലാം ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ കൊടുക്കുന്ന ഒരു സാങ്ഷൻ ആണ് കാറ്റ്സ. ആൻഡ് ഈ പറയുന്ന S-400 എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം ആയതുകൊണ്ടാണ് ഇന്ത്യ ഇൻ കേസ് റഷ്യയിൽ നിന്നും ഈ S-400 എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റം വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് നടപ്പിലാക്കുമെന്ന് US വോൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് S-400 ഇസ് നോൺ ആസ് റഷ്യസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ആൻഡ് ഇത് ആദ്യമായിട്ട് ഇത്തരം ഒരു സിസ്റ്റം വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ US സാങ്ഷൻ നേരിട്ടിരിക്കുന്നത് ചൈനയാണ്. ആൻഡ് ചൈന വാസ് ദ ഫസ്റ്റ് ഫോറിൻ ബയർ ടു സീൽ എ ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡീൽ വിത്ത് റഷ്യ ഇൻ 2014 ഫോർ ദ സിസ്റ്റം. ഓക്കെ, അടുത്തത് റേറ്റ് ഓഫ് വാക്സിനേഷൻ ഇൻ അഡ്യൂക്കേറ്റ്. ദർ ഇസ് ദ കറന്റ് ലെവൽസ് ഓഫ് വാക്സിനേഷൻ ആർ ഫാർ ഫ്രം ഹെൽപ്പിംഗ് സ്റ്റേറ്റ് സി എനി റെസ്പെക്ട് ഓൺ ദ സെക്കൻഡ് വേവ് ഓഫ് COVID-19 പാൻഡമിക് ഷോസ് അനാലിസിസ് ഓഫ് വാക്സിനേഷൻ ഡേറ്റ ഫ്രം സ്റ്റേറ്റ്. സോ എല്ലാ സംസ്ഥാനങ്ങളും വാക്സിൻ എടുക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഈ സെക്കൻഡ് വേവിനെ ഒന്ന് തരണം ചെയ്യാൻ തക്കുന്ന രീതിയിലുള്ള വാക്സിനേഷൻ പ്രോഗ്രാം നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ആസ് ഓഫ് വെനസ്ഡേ ഇന്ത്യ ഹാഡ് അഡ്മിനിസ്ട്രേറ്റഡ് 111 million doses ഓഫ് വാക്സിൻ ആൻഡ് കവേർഡ് അബൌട്ട് 7% ഓഫ് ദി പോപ്പുലേഷൻ വിത്ത് 1 dose. സോ ഒരു ഡോസ് കവർ ചെയ്ത ആളുകളുടെ ഒരു കണക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് 7%. ഇന്ത്യയിലുള്ള പോപ്പുലേഷന്റെ 7% ആളുകൾക്ക് മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു ഡോസ് എങ്കിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ 2 dose കിട്ടിയ ആളുകളുടെ എണ്ണം അതിലും കുറവായിരിക്കും. And there is not a single state in India where COVID-19 cases are not increasing, but some states show a slight slackening in the pace of increase. എല്ലാ സംസ്ഥാനം ഇപ്പൊ എല്ലാ സ്റ്റേറ്റ്സ് ആണെങ്കിൽ ശരി, എല്ലാ യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ ശരി, എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അളവ് ഒന്ന് കമ്പാരിറ്റീവ്ലി ഒന്ന് ലോ ആണ്. അതായത് ഒരു റിലാക്സ്ഡ് ഫോം ആണ് ചില സംസ്ഥാനങ്ങളിൽ മാത്രം. ആൻഡ് ദർ ഇസ് നോട്ട് യെറ്റ് എ നമ്പർ ടു ഇൻഡിക്കേറ്റ് എ ത്രെഷോൾഡ് അറ്റ് വിച്ച് വാക്സിനേഷൻസ് കുഡ് കോൺട്രിബ്യൂട്ട് ടു ഡിക്രീസിംഗ് കേസ് ലോ. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിലും വാക്സിൻ എടുക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ കേസ് ലോഡ് കുറഞ്ഞതായിട്ടൊന്നും പറയാൻ തക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. ആൻഡ് ദിസ് ഇസ് കോംപ്ലിക്കേറ്റഡ് ബൈ ദ ഫാക്ട്സ് ദാറ്റ് സോ ഫാർ vaccines have been shown to be far more effective at preventing clinic critical illness and mortality rather than preventing infection. So ഇതുവരെ നമുക്ക് ഈ പറഞ്ഞ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് അസുഖം വരാതിരിക്കുന്ന ചാൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻസ്റ്റന്റ് വാക്സിൻ എടുക്കുന്നത് കൊണ്ട് ഈ അസുഖം വന്നാലും അതിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ മരണ നിരക്ക് കുറയ്ക്കാൻ പറ്റുന്നു, ഇത് മാത്രമാണ് വാക്സിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത്ര മാത്രമാണ്. ഇനി അടുത്തത് നാറ്റോ ടു എക്സിസ്റ്റ് അഫ്ഗാനിസ്ഥാൻ അലോങ് വിത്ത് US. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടത് വിഷുവിന് അന്നത്തുള്ള ന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ നാറ്റോ അലീസും US കൂടെ തന്നെ വിഡ്രോ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. കാരണം ആ റെക്കോർഡ് പ്രകാരം അങ്ങനെ തന്നെയാണ്, ഫോറിൻ ഫോഴ്സസ് എല്ലാം തന്നെ എക്സിസ്റ്റ് ചെയ്യണം എന്നാണ്. സോ ഫോറിൻ ഫോഴ്സ് ആകുമ്പോൾ നാറ്റോ അലീസും എന്ത് ചെയ്യണം, അവർ എക്സിസ്റ്റ് ചെയ്യണം.
അതേപോലെ തന്നെ ഇന്ത്യസ് അമേരിക്ക എക്സിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയർ കേപ്പബിലിറ്റീസ് എല്ലാം നഷ്ടമാവും നാറ്റോ അലീസിനെല്ലാം തന്നെ. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നാറ്റോ അലീസ് യു എസിന്റെ കൂടെ തന്നെ ട്രൂപ്സിനെ അവിടെ നിന്ന് മാറ്റുന്നത്. So foreign troops under NATO commands will withdraw from Afghanistan in coordination with the US pull out by September 11. Washington stopped diplomats at Wednesday after Germany said it would match American plans to leave after two decades of war. And 20 വർഷത്തിന് മുകളിലായി ഈ പറഞ്ഞ ഫോറിൻ ഫോഴ്സ് നാറ്റോ അല്ലെങ്കിൽ സാങ്ഷനി യു എസ് സാങ്ഷനി ഇവിടെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി യു എസ് വിഡ്രോ ചെയ്യുന്നതിനൊപ്പം തന്നെ നാറ്റോ അലീസും അവരുടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവരുടെ ട്രൂപ്പിനെ വിഡ്രോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അറൌണ്ട് 7,000 നോൺ യു എസ് നമ്മൾ നേരത്തെ യു എസിന്റെ ഫോഴ്സ് എത്രയാണ് കണ്ടത്, 2,500 to 3,000 ആ റേഞ്ചിലാണ് കണ്ടത് നമ്മൾ. സോറി 2,500 to 3,500 ആണ് കണ്ടത്. ഇനിയിപ്പോ യു എസിന്റെ അല്ലാതെ തന്നെ നാറ്റോ അലീസിന്റെ മാത്രം 7,000 ഫോഴ്സസ് ആണ് ഉള്ളത്. ഓക്കെ, സോ അറൌണ്ട് 7,000 നോൺ യു എസ് ഫോഴ്സസ് മെയിൻലി ഫ്രം നാറ്റോ കൺട്രീസ് ദറ്റ് ഇസ് ഫ്രം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജോർജിയ ഔട്ട് നമ്പർ ദ 2,500 യു എസ് ട്രൂപ്സ് ഇൻ അഫ്ഗാനിസ്ഥാൻ. And a key reason for coordinated withdrawal is the fact that NATO relies on US airlift capabilities and shipping to move valuable equipment in and out of landlocked Afghanistan. കാരണം അഫ്ഗാനിസ്ഥാനിലോട്ട് ഈ പറയുന്ന ഏതെങ്കിലും രീതിയിൽ എക്യുപ്മെന്റ്സ് മൂവ് ചെയ്യാനെല്ലാം തന്നെ ഈ യു എസിന്റെ എയർ കേപ്പബിലിറ്റീസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഈ പറഞ്ഞ നാറ്റോ? നാറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. ആൻഡ് ഇസ് ഓൾസോ കോൾഡ് ആസ് ദി നോർത്ത് അറ്റ്ലാന്റിക് അലയൻസ്. ഇറ്റ് ഇസ് അൻ ഇന്റർ ഗവൺമെന്റ് ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പൊ കറന്റ് 30 രാജ്യങ്ങളാണ് അതിനകത്തുള്ളത്. സോ ഈ 30 രാജ്യങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ നാറ്റോ. ആൻഡ് ദി ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ്സ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി സൈൻഡ് ഓൺ April 4th 1949, and it constitutes a system of collective defense whereby its independent member states agree to mutual defense in response to an attack by an external party. ഈ കൊടുത്തിരിക്കുന്ന 30, ഇപ്പോൾ കറന്റ്ലി 30 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഈ 30 മെമ്പേഴ്സിനകത്ത് ഏതെങ്കിലും ഒരു മെമ്പറിന് ഏതെങ്കിലും രീതിയിൽ പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്ന് ആ രാജ്യത്തിനോടൊപ്പം നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് ഈ പറയുന്ന നാറ്റോ അലീസ് പാലിക്കുന്നത്. And the combined military spending of all NATO members constitutes over 70% of the global nominal value. And the members agreed that their aim is to reach or maintain the target defense spending of at least 2% of their GDP by 2024. Okay, so ഇത്രയാണ് മെയിൻ ആയിട്ട് മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. അടുത്തത് ശ്രീലങ്ക ബാൻസ് IS 10 അതർ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സ്. കറന്റ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 11 എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിനെ ഈ പറഞ്ഞ ശ്രീലങ്ക ബാൻ ചെയ്തിരിക്കുകയാണ്. So that is Sri Lanka on Wednesday banned 11 radical Islamist groups, that is including the IS and Al-Qaeda. ഈ അൽക്വേദ IS പോലുള്ള 11, അതായത് IS അൽക്വേദ ഉൾപ്പെടെ 11 ഗ്രൂപ്പുകൾ, അതായത് ഇസ്ലാമിക് ഗ്രൂപ്പുകളെ ശ്രീലങ്കയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. വീക്ക് അഹെഡ് ഓഫ് ദി സെക്കൻഡ് ആനിവേഴ്സറി ഓഫ് ദി ഈസ്റ്റേൺ സൺഡേ സൂയിസൈഡ് ബോംബിങ്സ് വിച്ച് കിൽഡ് 279 പീപ്പിൾ. സോ ഇനി എന്താണ് ഈ പറയുന്ന ഈസ്റ്റർ സൺഡേ ആ ഒരു സൂയിസൈഡ് ബോംബിംഗ് എന്ന് വെച്ചാൽ അത് 2019 നടക്കുന്ന ഒന്നാണ്. ദറ്റ് ഇസ് ഓൺ ഈസ്റ്റർ സൺഡേ, ദറ്റ് ഇസ് 21st April 2019 അപ്രോക്സിമേറ്റ്ലി. ദറ്റ് ഇസ് കറന്റ് ഇപ്പോൾ കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ 279 എന്നാണ് പറയുന്നത്. ആൻഡ് ദീസ് പീപ്പിൾ ഡൈഡ് ഇൻ 6 സെപ്പറേറ്റ് സൂയിസൈഡ് ബോംബിങ്സ് ഇൻ ചേർച്ചസ് ആൻഡ് ഹോട്ടൽസ്. സോ ശ്രീലങ്കയിൽ മെയിനായിട്ട് കൊളംബോ ആണ് പറയുന്നത്, ആ ഭാഗത്തായിട്ട് സൂയിസൈഡ് ബോംബിങ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 പേരാണ് അതിന്റെ സൂയിസൈഡ് ബോംബിങ്സ് ആയിട്ട് അവർ 7 പേര് ഒത്തുചേർന്ന് പല പല ഭാഗങ്ങളിലായിട്ട്, അതായത് പല പല ചേർച്ചസിനകത്തും പല പല ഹോട്ടൽസിലുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സൂയിസൈഡ് ബോംബിങ്സ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ ഏതാണ്ട് 279 ആളുകളാണ് ഈ ഒരു സൂയിസൈഡ് ബോംബിങ് വഴിയാണ് മരണപ്പെട്ടതായിട്ട് പറയുന്നത്. സോ എനിവൺ ലിങ്ക് ടു ദി ഗ്രൂപ്പ്സ് IS ആണെങ്കിൽ ശരി, അതേപോലെ അൽക്വേദ, ഈ ഒരു പർട്ടിക്കുലർ സൂയിസൈഡ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ശരി, ഇപ്പൊ ഈ 11 ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദർ ഇസ് ദ അതർ 9 ഓഫ് വിച്ച് ആർ ലോക്കൽ റിലീജിയസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻസ്. ഈ രണ്ടെണ്ണം മാത്രമാണ് ഇന്റർനെറ്റ് ഈ പറയുന്ന അൽക്വേദയും അല്ല IS മാത്രമാണ് അവർ ഇന്റർനാഷണലി അവർ പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ അവിടെ തന്നെ കാണപ്പെടുന്ന റീജിയണൽ പല ലോക്കൽ റിലീജിയസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻസ് ആണ്. സോ ഈ പറയുന്ന ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, ദറ്റ് പേഴ്സൺ ഫേസസ് അപ് ടു 20 years in jail, and this president Gotabaya Rajapaksa said in a gazetted notification. Okay, so adhyam angana arichirikkunna kaaryam aanu. So itrayumana
ഇന്നത്തെ സെഷൻ. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഈ ന്യൂസ് അനാലിസിസ് വരുന്നത് 250-ാമത്തെ വീഡിയോ ആണ്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ 250-ാമത്തെ വീഡിയോ ആണ്. സോ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഇത് കാണുന്ന കുട്ടികൾ ബാക്കിയുള്ളവർക്കും കൂടി ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. സോ കുറച്ചും കൂടി നമുക്ക് കാര്യമായിട്ട് തന്നെ അതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റും. അതുപോലെ നമുക്ക് മറ്റ് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പാരലി നടക്കുന്നുണ്ട് നമ്മുടെ ചാനലിനകത്ത്. ഈ പറയുന്ന BDNCERT മാസ്റ്റർ ലൈവ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അതൊക്കെ രാത്രി നമുക്ക് സ്ഥിരം നടക്കുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്. സോ മറക്കാതെ അതെല്ലാം എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കാം. അതേപോലെ നമുക്ക് നമ്മുടെ കോഴ്സുകളായിട്ട് പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെവല്യൂഷൻ ബിഗിൻസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് പാരലി നടക്കുന്നുണ്ട്. സോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനകത്ത് കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കെല്ലാം തന്നെ അതിനകത്ത് ജോയിൻ ചെയ്യുന്നതാണ്. വെക്കേഷനിലായിട്ട് നമുക്ക് പല രീതിയിലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, വെക്കേഷൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി ഒരു കോൺടാക്ട് നമ്പർ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ്. എല്ലാവർക്കും താങ്ക് യു.